friends. Welcome to Nano Gardens Sally's World. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് പൂക്കൾ നൽകുന്ന മനോഹരമായ ഇലകളുള്ള വളരെ എളുപ്പം വളർത്താവുന്ന തൂക്കിയിടാവുന്ന തരത്തിലുള്ള പല പല പ്രത്യേകതകളുള്ള ഒരു നല്ല വെറൈറ്റി ചെടികളെയാണ് എപ്പിസിയ അഥവാ ഫ്ലെയിം വയലറ്റ്സ്. വയലറ്റ്സിൻ്റെ കുടുംബത്തിൽ വരുന്നവരാണ് ഈ ചെടികൾ. ആഫ്രിക്കൻ വയലറ്റ്സിനെ കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തില്ലേ, ആ കുടുംബത്തിൽ തന്നെ വരുന്നവരാണ് ഈ എപ്പിസിയകളും. വളരെ മനോഹരമായ പുഷ്പങ്ങളും വളരെ മനോഹരമായ ഇലകളുമാണ് ഈ ചെടികളുടെ പ്രത്യേകത. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, കടുത്ത വെയിൽ ഇവർക്ക് പറ്റില്ല, ഇലകളൊക്കെ പൊള്ളിപ്പോകും. എന്നാൽ ഈ ഇനത്തിന് വെയിൽ ഒരു പ്രശ്നമല്ല. ഗോൾഡൻ എന്ന് വിളിക്കുന്ന എപ്പിസിയ ഗോൾഡൻ എന്ന് വിളിക്കുന്ന ഈ വെറൈറ്റി വെയിൽ പ്രശ്നമല്ല. ബാക്കി ഈ കാണുന്ന എല്ലാ ഇനങ്ങൾക്കും വെയിലൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തണലിൽ തൂക്കുന്നതായിരിക്കും നല്ല കരിയാത്ത ഇലകളും നല്ല പുഷ്പങ്ങളും കിട്ടുവാൻ നമുക്ക് ചെയ്യാവുന്നത്. ഇനി നമുക്ക് ഓരോ ചെടികളെയായിട്ട് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന എപ്പിസിയ കുടുംബത്തിലെ ലെമനൈറ്റ് എന്ന് വിളിക്കുന്ന ഈ ചെടികളെയാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല പിങ്ക്. ഇത് ഒരു ലൈറ്റ് ഗ്രീൻ, അതേസമയം വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ഇലകൾ. ഇതാണ് അവയുടെ പ്രത്യേകത. നോക്കൂ, തൂങ്ങിക്കിടക്കുമ്പോൾ ഈ പൂക്കൾ, ഈ ഇളം പച്ചയിൽ ഈ പിങ്ക് പൂക്കൾ നല്ല മനോഹരമായിട്ടില്ലേ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇതാണ് മലയൻ ജെം എന്ന് വിളിക്കുന്ന ഒരു വെറൈറ്റി. ഇത് നോക്കിക്കേ, നല്ല ഡാർക്ക് പിങ്കും ഒരു ബ്രോൺസ് കളറിലുള്ള ഗ്രീനും ചേർന്ന ഈ ഇനം. അധികം പഴക്കം ചെല്ലാത്ത, ഒത്തിരി പുതിയതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അധികം പഴക്കമില്ലാത്ത ഒരിനമാണ്. ഇതാണ് അടുത്ത വെറൈറ്റി. ഇതിൻ്റെ പേരാണ് മാഗ്നിഫിസൻ്റ്. നോക്കൂ, നല്ല പച്ചയിൽ നല്ല വാരിഗേഷൻസ്, വെള്ള ചതുരക്കളങ്ങൾ പോലെ കാണപ്പെടുന്നില്ലേ. നിറയെ പൂത്തു നിൽക്കുമ്പോൾ ഈ പച്ചയും ചുവപ്പും കൂടെയുള്ള ഈ കോമ്പിനേഷൻ എന്തൊരു ഭംഗിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് നട്ടുവളർത്താവുന്ന എപ്പിസിയകളെ സ്വന്തമാക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഇത് കണ്ടോ, നല്ല ഗ്രീനിൽ ഒരു കോഫി ബ്രൗൺ കളർ അരികുവശമായിട്ട്. ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ റിബ് മാതിരി കാണുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പേരാണ് ആദംസ് റിബ്. ആദംസ് റിബ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇത്. നല്ല വെറൈറ്റിയാണ്. ആ കോമ്പിനേഷൻ വരുമ്പോഴേക്കും തൂങ്ങി ധാരാളമായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊരു പഴയ വെറൈറ്റിയാണ്, ഫെയ്ഡഡ് ജെയ്ഡ് എന്നാണ് ഇതിൻ്റെ പേര്. ധാരാളമായിട്ട് മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ കാണും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്നു വെച്ചാൽ, ഇത് ഹാങ്ങിങ് ആയിട്ടിടുന്നത് കൂടാതെ നമുക്ക് തറയിലും വെറുതെ ഗ്രൗണ്ടിലും നമുക്ക് എന്തെങ്കിലും മരങ്ങളുടെയൊക്കെ ചോട്ടിലായിട്ട് ഗ്രൗണ്ട് കവറായിട്ടും ഇതിനെ വളർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇതും ഒരു പുതിയ വെറൈറ്റിയാണ്, കാർലിൻ എന്നാണ് ഇതിൻ്റെ പേര്. ബ്രോൺസ് കളറിൽ നല്ല നെർവ്സൊക്കെ ഡാർക്ക് ഗ്രീനിൽ വരുന്നു. ഇത് സ്ട്രോബെറി മിസ്റ്റ് എന്നറിയപ്പെടുന്ന ഇനമാണ്. ഇതെനിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടി, ഇപ്പോൾ അടുത്ത് തന്നെ കിട്ടിയിട്ടേ ഉള്ളൂ, പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു വെറൈറ്റി കണ്ടാൽ, ഇലകൾ തന്നെ കണ്ടാൽ നല്ല ഭംഗിയല്ലേ. ഇത് കണ്ടോ, ഈ ചെടിയുടെ പേരാണ് ചോക്ലേറ്റ് ക്രീം. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന റെഡ് വരുമ്പോൾ ഈ ചോക്ലേറ്റ് കളറും ഇതും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട്, നല്ല കോമ്പിനേഷനാണ്. നല്ല നീളത്തിൽ തൂങ്ങി വരും, നല്ല ഭംഗിയാണ്.
മഴക്കാലമാകുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ് പൂത്തുവരുന്ന ഈ എപ്പിസിയ നോക്കൂ, ഓറഞ്ച് കളറും ഈ മഞ്ഞ നിറവും അതേപോലെ കോപ്പർ ടോണുള്ള ഈ കടുത്ത ഗ്രീനും അങ്ങോട്ട് വരുമ്പോൾ ഈ കോമ്പിനേഷൻ വളരെ നല്ലതാണ്. യാതൊരു ബുദ്ധിമുട്ടുമില്ല വളർത്തുവാനായിട്ട്. ഇത് കണ്ടോ, ഇതെനിക്ക് കിട്ടിയ ഒരു പുതിയ ഇനമാണ്. ദാ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു പൂ വന്നു പോയി, അതിനെ അത്ര നോട്ടീസ് ചെയ്തില്ല. പിങ്ക് പൂവാണ്, സ്ട്രോബെറി പാച്ച് എന്ന് പറയും ഇതിന്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്, കണ്ടില്ലേ. ആ കളർ കോമ്പിനേഷനൊക്കെ വളരെ നല്ലതാണ്. വശങ്ങളിലൊക്കെ ഒരു ഓറഞ്ചിഷ് കളറും പിന്നെ ഗ്രീനും എല്ലാം ചേർന്ന് ആ കോപ്പർ ടോണും എല്ലാം കൂടെ ചേർന്നൊരു കളറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പിസിയകളെ നമുക്ക് ഗ്രൗണ്ട് കവറായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഹാങ് ചെയ്തത് നമ്മൾ ഷൂട്ട് ചെയ്തു, കണ്ടില്ലേ, തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. അത് കൂടാതെ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോഴും നല്ലതാണ്. ഇത് തെങ്ങിൻ്റെ തടിയാണ്. ഇതിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ കാർ പോർച്ചിൽ നിന്ന് കയറുന്ന സ്ഥലത്തേക്കൊക്കെ ഒരെണ്ണം വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അതേപോലെ ഇങ്ങനെയുള്ള കൊച്ചു സ്റ്റാൻഡുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാൻഡിലൊന്ന് കിട്ടിയാലും ഇതിനെ നമുക്ക് ഇതേപോലെ തൂക്കിയിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അടുത്തടുത്ത് ഞാൻ ഇവയെല്ലാം തൂക്കിയിടുന്നത് ഇടയ്ക്കിടയ്ക്ക് മുൻവശത്ത് ഇങ്ങനെ നിരത്തി, പല സ്റ്റാൻഡുകൾ എനിക്കുണ്ട്, ഈ സ്റ്റാൻഡുകളിൽ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കും. വെയിലിൻ്റെ ശല്യവും ഉണ്ടാകില്ല. അപ്പം നമ്മുടെ കാർ പോർച്ചിൻ്റെ അടുത്ത് സ്റ്റെപ്പിലേക്കൊക്കെ കയറുന്നതിൻ്റെ വശങ്ങളിലൊക്കെ വെക്കാൻ വളരെ നല്ലതാണിത്. ഇത് കണ്ടോ, എപ്പിസികളുടെ കുഞ്ഞുങ്ങളെ ഞാനൊരു പാത്രത്തിൽ പല വെറൈറ്റി, ഇത് മലയൻ ജെമ്മാണ്, ഇതാണെങ്കിൽ പഴയ വെറൈറ്റി ആണ്, ഇത് കണ്ടില്ലേ ചോക്ലേറ്റിൻ്റെ വെറൈറ്റി, അങ്ങനെ പല വെറൈറ്റികൾ നമുക്ക് ഒന്നിച്ച് ചേർത്ത് മനോഹരമാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടും വളരെ എളുപ്പത്തിന് ഒരു 30 ദിവസമൊക്കെ മതി ചെറുതിനെ മാറ്റി നട്ടാൽ ഒരുവിധം വലുതാകാൻ വേണ്ടി. വലുതായാൽ ഉടനെ തന്നെ നല്ലോണം പൂക്കുകയും ചെയ്യും. അടുത്തതായി നമുക്ക് പ്രൊപ്പഗേഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രൊപ്പഗേഷൻ രീതിയാണ് വെറുതെ ഒന്ന് പറിച്ചു വെച്ചാൽ അടുത്ത ചെടിയായി കിട്ടും. എന്നാൽ നമുക്ക് നോക്കാം. മണ്ണ്, മണൽ, ചാണകപ്പൊടി, ചകിരിപ്പൊടി ഇത്രയും ചേർന്ന മിശ്രിതമാണിത്. മണ്ണ്, മണൽ, ചകിരിപ്പൊടി, ചാണകപ്പൊടി ഇത്രയും ചേർന്ന ഈ മിശ്രിതം ഒരു ഏകദേശം നിറയുന്നത് വരെ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒരുവിധം നല്ലവണ്ണം നിറയുന്നത് പോലെ ഇങ്ങനെ നിറയ്ക്കുക. അതിനുശേഷം കണ്ടോ ഇതിൻ്റെ ഇതുണ്ടല്ലേ, മാഗ്നിഫിസൻ്റ് വെറൈറ്റി ആയിക്കോട്ടെ, നല്ല മാഗ്നിഫിസൻ്റ് ആയിട്ട് തന്നെ വളരട്ടെ. ഇതിൻ്റെ ഒരു കഷ്ണം ഇതേപോലെ പൊട്ടിച്ച് ഒരു ചെറിയ ഒരു മണ്ണിനോടൊന്ന് തൊട്ടിച്ച് വെച്ചാൽ മതി. കഴിഞ്ഞു. ഇത്ര എളുപ്പമാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്തരത്തിൽ ധാരാളം ഓഫ്ഷൂട്ടുകൾ ഇങ്ങനത്തെ ധാരാളം ഇതുണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇതുണ്ട്, ഇഷ്ടം പോലെയാണ് തൂങ്ങിക്കിടക്കുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് തൈച്ചെടിയായിട്ട് വളർത്താം. എൻ്റെ ഈ 11 വെറൈറ്റി എപ്പിസിയകളെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.